തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പ്രിയമുള്ളവരെ, റിപ്പൻ്റൻ ക്രൈസ്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 21:22 ഈശോ നമ്മളെ ഒരു പ്രത്യേകമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈശോ നമ്മൾ പറഞ്ഞു തരികയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ കഴുതപ്പുറത്ത് വളരെ ആർഭാടമായിട്ട് രാജകീയ വരവേൽപ്പാണ് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയധികം ആൾക്കാർ, നിരവധി ആൾക്കാർ ഈശോയെ ദാവീദിൻ്റെ പുത്രൻ ഹോശാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിലേക്ക്, എല്ലാ യഹൂദ ജനതയുടെയും കേന്ദ്രമായിരുന്ന ദൈവം തന്നെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം രൂപകൽപ്പന ചെയ്ത് യഹൂദ ജനതയ്ക്ക് ഉരുവാക്കി കൊടുത്ത ദേവാലയം, ജെറുസലേം ദേവാലയം, ദാവീദിൻ്റെ കാലം മുതൽ സോളമൻ്റെ കാലത്തിൽ അത് പൂർത്തിയാക്കുവാൻ സാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, ദൈവം തൻ്റെ സ്വന്തം ജനതയ്ക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച രീതിയിൽ ദൈവത്തിൻ്റെ രൂപകൽപ്പനയിൽ തൻ്റെ സ്വന്തം പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദൈവം ഉരുവാക്കി കൊടുത്ത ആ ദേവാലയത്തിലേക്ക് ഈശോ, ദൈവപുത്രനായ ഈശോ കഴുതപ്പുറത്ത് വളരെ ആർഭാടമായിട്ട് രാജകീയ വരവേൽപ്പോടുകൂടി അവിടെ പ്രവേശിക്കുകയാണ്. യഹൂദ ജനം മുഴുവൻ, ഇസ്രായേലിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ആ ദേവാലയത്തിലേക്ക് ദൈവപുത്രൻ വന്നു കയറുമ്പോൾ, ദൈവം പണ്ട് രൂപകൽപ്പന ചെയ്തപ്പോൾ ദൈവം ആഗ്രഹിച്ച രീതിയിൽ ആ ദേവാലയത്തിനുള്ളിൽ എന്തായിരുന്നു വേണ്ടിയിരുന്നത് അവയൊന്നും കാണാതെ വന്നപ്പോൾ ഈശോ ആ ദേവാലയത്തിൽ കയറി അവിടെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നവരെയും പ്രാവ് വിൽപ്പനക്കാരെയും ഒക്കെ വഴക്ക് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് അവരെ ഓടിക്കുകയാണ്. ഒരു ശുദ്ധീകരണം അവിടെ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുകയാണ്. ഈ ശുദ്ധീകരണത്തിന് ശേഷം ആണ് ഈശോ പിറ്റേ ദിവസം ഈശോയ്ക്ക് വിശക്കുന്ന ഒരനുഭവം നമ്മൾ ബൈബിളിലൂടെ പറഞ്ഞു തരികയാണ്. ഈശോയ്ക്ക് വിശക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈശോയുടെ ശാരീരികമായ ബോഡിയിലേക്ക് ആഹാരം നൽകുമ്പോൾ അലാഹാരത്തിനുള്ള വിശപ്പാണെന്ന്. സമരിയക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് ഈശോ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയ്ക്കുണ്ടായിരുന്നത് ആ ഒരു വെള്ളം കുടിക്കുവാനുണ്ടായിരുന്ന ദാഹമായിരുന്നില്ല, പകരം സമരിയക്കാരി സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ദാഹമായിരുന്നു, ഈശോയെ അറിയിക്കുവാനുള്ളൊരു ദാഹമായിരുന്നു, ഈ ദൈവപുത്രനെപ്പറ്റി അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി വിശ്വസിപ്പിക്കുവാനുള്ളൊരു ദാഹമായിരുന്നു. അതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ദാഹിക്കുന്നു എന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോഴും അപ്പോഴും ഈശോയ്ക്ക് അടുത്ത് കിടന്ന കള്ളൻ്റെ ഒരു മാനസാന്തരം നമുക്ക് കിട്ടുകയുണ്ടായി. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട ആ കള്ളനോട് ഈശോ പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കണം, ദൈവത്തിന് അല്ലെങ്കിൽ ഈശോയ്ക്ക് ദാഹിക്കുന്നതെല്ലാം നമ്മളെല്ലാവരും മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ ഒരു ദാഹം, ദൈവത്തിൻ്റെ ഒരു വിശപ്പ്, ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളായെന്ന് നമ്മൾ അറിയപ്പെടുന്ന നമ്മളെല്ലാവരും ദൈവപുത്രനിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ചെയ്തിരിക്കുന്ന പാപങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുദമിച്ച് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാൻ, രമ്യതപ്പെട്ട് നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ദാഹവും വിശപ്പും എല്ലാം ഉണ്ടാവുക.
പ്രിയമുള്ളവരെ, ഇവിടെ ജെറുസലേം ദേവാലയം ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും കാണാതെ വന്നപ്പോൾ ഈശോ അവിടെ എല്ലാം തട്ടിമറിച്ചിട്ട് ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരോഹിതന്മാരെയും പരീശരെയും സദുക്കിയരെയും ഒക്കെ ഈശോ വഴക്ക് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക. അവരെല്ലാവരെയോടും ദേഷ്യപ്പെടുന്ന സാഹചര്യം, അവരെല്ലാവരും യേശുവിൽ ശത്രുത മനോഭാവം പുലർത്തുന്ന ഒരു സാഹചര്യം, ഇവയൊക്കെ ഉണ്ടായിട്ടും ഈശോ അവയെല്ലാം തട്ടിമറിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. തൻ്റെ ആലയം നശിച്ചിരിക്കുന്നു, തൻ്റെ ആലയം അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം സമൂഹത്തിൽ അവിടെ ചുറ്റുമുള്ളവരിലേക്ക് എല്ലാം എത്തിച്ചിട്ട് ദൈവത്തിന് ഇഷ്ടം ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഈശോ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പം ഈശോയ്ക്ക് പിറ്റേ ദിവസം വിശക്കുകയാണ്. ഈ വിശക്കുന്ന അവസരത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ വിശക്കുമ്പോൾ ഒരു അത്തിമര ചുവട്ടിലേക്കാണ് പോവുക. ആ അത്തിമര ചുവട്ടിൽ ഈശോ നിൽക്കുമ്പോൾ ഈശോ വളരെ പ്രതീക്ഷയോടുകൂടി ഈശോ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുന്നു. കാരണം ആ അത്തിമരം എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ തളിർത്ത് വലുതായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുണ്ടാകും ആ അത്തിമരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫലമുണ്ടാവുമെന്ന്. ഈശോയ്ക്ക് വിശന്നു, ഈശോയ്ക്ക് ദാഹിച്ചു, അല്ലെങ്കിൽ ഈശോയ്ക്ക് ആ അത്തിമരത്തിൽ നിന്ന് ഒരു അത്തിപ്പഴം കഴിക്കുവാനുള്ള ആഗ്രഹമുണ്ടാകുമ്പോൾ ഈശോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പക്ഷേ ആ അത്തിമരത്തിൽ ഒന്നും കിട്ടിയില്ല. ഒരു അത്തിപ്പഴം പോലും ഉണ്ടായിരുന്നില്ല. ഈശോ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എങ്കിൽ കൂടി ഈശോ അതിനെ നോക്കിയിട്ട് ഒന്നുമില്ലാഞ്ഞതുകൊണ്ട് അതിനെ ശപിക്കുന്നു. ഈശോ അതിനെ ശപിച്ചിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാലഘട്ടത്തിൽ, ഒരു സീസണിലെ അല്ലെങ്കിൽ ഒരു നോയമ്പ് കാലഘട്ടത്തിൽ മാത്രം ഒരുങ്ങിയിരിക്കേണ്ട വ്യക്തികളല്ല. നമ്മളൊരു കാലഘട്ടത്തിൽ മാത്രം, ഒരു പ്രത്യേക സീസണിൽ മാത്രം അനുദപിച്ച് മനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ച് ചാരിറ്റിയൊക്കെ ചെയ്ത് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട പരിത്താണങ്ങളും പരികർമ്മങ്ങളും ഒക്കെ ചെയ്ത് വിശുദ്ധ കുർബാനകളൊക്കെ കൂടി ഒരുങ്ങിയിരിക്കേണ്ട വ്യക്തികളല്ല. നമ്മളെല്ലായ്പ്പോഴും യേശുക്രിസ്തുവിലായിരിക്കുന്ന ഓരോ മക്കളും എല്ലായ്പ്പോഴും യേശോയ്ക്ക് ആഗ്രഹിച്ച പ്രകാരം ഈശോ ഏത് സമയവും വന്നാലും, സീസൺ നോക്കിയല്ല, അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എങ്കിൽ കൂടി ഈശോ അതിനെ നോക്കിയിട്ട് ഒന്നുമില്ലാഞ്ഞത് കൊണ്ട് ശപിച്ചു പോകും. ഈശോ നോക്കിയപ്പോൾ അത് വർണ്ണ തളിരിട്ട അത്തിവർഷം പോലെയാണ്, തളിരിട്ട് നിൽക്കുകയാണ് അതിൽ. പക്ഷേ ഈശോ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. ഇതുപോലെ ഈശോ നമ്മളിലും പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തളിരിട്ട് നിൽക്കുകയാണല്ലോ. നമുക്ക് ഈശോ തന്നിരിക്കുന്ന ആ വചനം അനുസരിച്ച് നമുക്ക് ആ തളിരിട്ട മരത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് പോകാം. പ്രിയമുള്ളവരെ, തളിരിട്ട അത്തിമരത്തെ ചുവട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന അത്തിമരത്തിലേക്കൊന്ന് നോക്കാം. പച്ചപ്പ് നിറഞ്ഞ ഇലകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു അത്തിമരം. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒത്തിരിയേറെ ആകർഷകമാണ്. പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നു. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കും, നമ്മളത് അതിനെ വെള്ളമൊഴിച്ച് വളർത്തുന്ന നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് അത്തിപ്പഴമാണ്. പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷവും ആ മരത്തിൽ നിന്ന് അത്തിപ്പഴം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് സങ്കടമാകും. നമ്മളവയെ നോക്കി പറയും, ഇതൊന്നിനും കൊള്ളത്തില്ല, ഇനി ഇതിനെ വെട്ടി മാറ്റിയിട്ട് മറ്റൊരെണ്ണം വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് തോന്നും. പ്രിയമുള്ളവരെ, ഈശോ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നിട്ട് കൂടി ആ ഒരു സാഹചര്യത്തിൽ തടിച്ചു പച്ചപ്പ് നിറഞ്ഞു നിന്നിരുന്ന അത്തിമര ചുവട്ടിലേക്ക് ഓടി വന്ന് അതിലാകാംക്ഷയോടുകൂടി, അതിലേറെ സ്നേഹത്തോടുകൂടി, എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അത്തിമരത്തിൽ നിന്ന് അത്തിപ്പഴം പറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവയെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഈശോ അവയെ ശപിക്കുകയായിരുന്നു. പ്രിയമുള്ളവർ, ഇതുപോലൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യുക? നമ്മൾ നട്ടുവെച്ച് പിടിപ്പിക്കുന്ന മരത്തിൽ ഒന്നുമില്ലായെങ്കിൽ
നമ്മുടെ പ്രതീക്ഷയെല്ലാം നശിച്ചു കഴിയുമ്പോൾ നമ്മൾ അവയെ നശിപ്പിച്ചു കളയും. ഈശോ ഇവിടെ നമ്മളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൂടെ നടന്നപ്പോഴാണ് ഈശോ ഈ ഒരു കഥ പറഞ്ഞു തന്നതെങ്കിൽ ഇന്ന് പുതിയ ജെറുസലേമായ നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ ബലികളിൽ എല്ലാ വിശുദ്ധ ബലികളിലും പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന നമ്മളിലേക്കെല്ലാം ഈശോ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളും വർണ്ണപ്പകിട്ടാർന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മുടിച്ചീകി മിനുക്കി മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരനും സുന്ദരിയുമായി നിൽക്കുന്ന നമ്മളിലേക്ക് ഈശോ നോക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ അത്തിപ്പഴത്തിൻ്റേതായ ലേശം മാനസാന്തരം പോലുമില്ലെങ്കിൽ ഈശോ രൂപകൽപ്പന ചെയ്ത മനുഷ്യന്, ഈശോ ഉരുവാക്കിയെടുത്ത മനുഷ്യന്, ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയുടെ വചനങ്ങളൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇത്രയേറെ പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടിട്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു മാനസാന്തരത്തിൻ്റെ കൃപ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെയും ഈശോ നമ്മളെ നോക്കി പറയുമോ, നീ വേസ്റ്റാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇതിനെ മാറ്റി മറ്റൊന്നിനെ ഉരുവാക്കാമെന്ന് ഈശോ പറഞ്ഞു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമോ എന്ന് നാം ചിന്തിക്കണം. ഈശോയുടെ മുമ്പിൽ നമ്മളും പുതിയ ജെറുസലേമിലെ അത്തിമരങ്ങളാണ്. ഈ അത്തിമരങ്ങളിൽ മാനസാന്തരമെന്ന അത്തിപ്പഴം ഉണ്ടായേ തീരൂ, ഇല്ലെങ്കിൽ അവയെ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഈശോ നമ്മളെയും വിട്ടുകൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളോട്, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കളോട്, ഈ കഴിഞ്ഞ കാല ജീവിതങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുന്നപ്പോൾ കണ്ടു നിന്ന വഴികളിലും സമീപിച്ച വ്യക്തികളിലുമൊക്കെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ, പാപങ്ങളെ ഒക്കെ ഒന്ന് ഓർത്തിട്ട് അനുദപിക്കുക. ഒരുപക്ഷെ ഈ അത്തിമരത്തിലുണ്ടാകുന്ന ഓരോ കുഞ്ഞ് അത്തിപ്പഴവും നമ്മുടെ ഓരോ മാനസാന്തരം പോലെയായിരിക്കട്ടെ. ഒരു അത്തിപ്പഴമുണ്ടെങ്കിൽ അവ അതൊരു ഒരു മാനസാന്തരം എന്ന അത്തിപ്പഴമായി തീരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നിരവധി മാനസാന്തരങ്ങൾ നമ്മളാകുന്ന അത്തിപ്പഴത്തിലെ അത്തിമരത്തിലെ നിരവധി അത്തിപ്പഴങ്ങളാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈ വചനം നമ്മളെ ഇന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ഈശോ പഴയ ജെറുസലേമിലേക്ക് നോക്കിയപ്പോൾ ഈശോ ഉരുവാക്കിയ മക്കളിൽ ഉള്ളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നതുപോലെ സ്നേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു ഫലവും കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഈശോ എപ്പോഴും വചനങ്ങളോട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിന്നെ ചീത്തയാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല ഫലങ്ങൾ, അതായത് നമ്മൾ എത്രയേറെ മാനസാന്തരപ്പെട്ടോ അത്രയേറെ നല്ല ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടും. ഈ നല്ല ഫലങ്ങളാണ് നമ്മളാകുന്ന അത്തിമരത്തിലെ അത്തിപ്പഴങ്ങൾ. ഈ ഒരു അത്തിപ്പഴം കാണുവാനാണ് നമ്മളൊക്കെ ഇങ്ങനെ സുന്ദരനും സുന്ദരിയും ഒക്കെയായി ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി അൽത്താരയുടെ മുമ്പിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ഈശോ ഒന്ന് തിരിഞ്ഞു നോക്കും. ദൈവമേ, ഈ ഇല കണ്ടിട്ട് എന്ത് രസമാണ്, ഈ മരം കണ്ടിട്ട് ഈ ഇല തളർത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് രസമാണ്, അവയുടെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമെന്ന് പ്രതീക്ഷയോടെ ഈശോ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിൽ ആ അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ മാനസാന്തരമാകുന്ന ഒരു അത്തിപ്പഴമോ ഫലമോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈശോ നമ്മളോട് പറയും, നീയും ഒരു വേസ്റ്റായ വല്ലു മക്കനെ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലാതെ പോയല്ലോ, നീ ഞാൻ ആഗ്രഹിക്കുന്ന ഫലമില്ലാതെ പോയല്ലോ. പ്രിയമുള്ളവരെയും ഈശോ ഇവിടെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞു തരികയാണ്, നീ നിൻ്റെ സഹോദരനെ സഹോദരിയെ മറ്റുള്ളവരോടൊക്കെ സ്നേഹിക്കുക. നമ്മളാകുന്ന അത്തിമരത്തോട് ഈശോ പറഞ്ഞു തരികയാണ്, നീ എല്ലാവരും സ്നേഹിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോഴും നീ പറയുമ്പോഴും അതുപോലെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ഈശോ നമ്മളോട് ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിലെ ഉപമയിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നു. ഈ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 22-ൽ ഈശോ പറഞ്ഞു തരുന്നു. യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും
ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. പ്രിയമുള്ളവരെ, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ നമ്മളോട് പ്രോമിസ് ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. പ്രിയമുള്ളവരെ, അത് ഒരു കണ്ടീഷൻ കൂടി ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുകയും ചെയ്യുക, എപ്പോഴാണ് ലഭിക്കുക? നമ്മൾ ഇലകൾ തളർത്ത അത്തിമരത്തിലായിരിക്കുമ്പോഴാണോ, അതോ മാനസാന്തരം എന്ന അത്തിപ്പഴം നമ്മുടെ അത്തിപ്പഴം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണോ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുക? ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ തളിരിട്ട് നിൽക്കുന്ന, ആരെയും ആകർഷിക്കുന്ന, പച്ചിലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ഫലമില്ലാത്ത അത്തിമരത്തെ പോലെ നിൽക്കുമ്പോഴാണോ, അതോ മാനസാന്തരം, അനുതാപം, ദൈവഭയം, സ്നേഹം ഒക്കെ നിറഞ്ഞു ഉള്ള അങ്ങനെയൊക്കെയുള്ള അത്തിപ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്തിമരം പോലെ നിൽക്കുമ്പോഴാണോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണോ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക? ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 11:25 പറഞ്ഞു തരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ഈ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോടെല്ലാം ക്ഷമിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നല്ല അത്തിപ്പഴമുള്ള മരങ്ങളാകുവാൻ, അനുദപിച്ച്, പശ്ചാത്തപിച്ച്, പാപപരിഹാരം ചെയ്ത്, പ്രാർത്ഥിച്ചുകൊണ്ട്, അനുദപിച്ചുകൊണ്ട്, നല്ല അനുതാപമുള്ള, മാനസാന്തരമുള്ള, മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുള്ള അത്തിമരങ്ങളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ജെറുസലേം ദേവാലയത്തിന് മുമ്പ് നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ അത്തിമരമാകാതെ പുതിയ നിയമത്തിലെ, പുതിയ ജെറുസലേമിലെ പുതിയ വചനങ്ങളൊക്കെ അനുസരിച്ച് അനുദപിച്ച്, പശ്ചാത്തപിച്ച്, കുമ്പസാരക്കൂട്ടിൽ ഇരുന്നു കൊണ്ട് അനുദപിച്ച്, പശ്ചാത്തപിച്ച്, പ്രിയപ്പെട്ടവരെ, നല്ല അത്തിപ്പഴമുള്ള മരങ്ങളായി നിൽക്കുമ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നു, കാണുന്നു എന്ന് നമ്മളോട് ഇവിടെ പറഞ്ഞു തരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ഈശോയെ അല്ലെങ്കിൽ ദൈവഭയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മളാകുന്ന രൂപത്തിലിരുന്നു കൊണ്ട് നമ്മൾ മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ ഇന്നും ഈശോയോട് സ്നേഹിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. നീ നിത്യജീവിതത്തിൽ ലോകം എന്തു തന്നെ ആയാലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ, ദൈവം മനസ്സ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ പരിഗണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലോ അല്ലെങ്കിൽ നിത്യജീവിതത്തിലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു തെറ്റുകൾ, വലിയ തെറ്റുകളാണെങ്കിൽ കൂടി അവയെ ഏതൊക്കെയാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ അനുദപിക്കുമ്പോൾ, കുമ്പസാരക്കൂടിൽ ഏറ്റുപറയുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, അവ ഓരോന്നും ഓരോ അത്തിപ്പഴമായി നമ്മളാകുന്ന അത്തിമരത്തിലെ രൂപം കൊള്ളുകയാണ്. നമ്മുടെ ഓരോ അനുതാപവും മാനസാന്തരവും നമുക്കൊരു അത്തിപ്പഴമാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നമ്മളാകുന്ന അത്തിമരത്തിൽ മാനസാന്തരത്തിൻ്റെ നിരവധി ഫലങ്ങളുണ്ടാകുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന സന്തോഷം ഏറെയാണ്. അവൻ ക്രൂശിലേറിയത് നമ്മളെ മാനസാന്തരപ്പെടുത്താനാണ്. അവൻ ക്രൂശിലേറിയത് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കുവാനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നതും. തെറ്റുകൾ ചെയ്തു പോകാം, സ്വാഭാവികമാണ്. സ്വാഭാവികമായി നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകളെയും ഓർത്ത് നമുക്ക് വേദനയുണ്ടാകണം. ആ വേദന ഉണ്ടാവുകയും അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളതൊരു ആ തെറ്റുകളെ ഒരു അത്തിപ്പഴമാക്കി മാറ്റുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതും. ഈശോ നമ്മളുടെ ആ അത്തിപ്പഴം കണ്ടിട്ട് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെയും,
നമുക്ക് ഈ ഷോയോട് ചേർന്ന് നിൽക്കുവാം, സഭയോട് ചേർന്ന് നിൽക്കാം, സമൂഹത്തോട് ചേർന്ന് നിൽക്കാം. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് ഉന്നത വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മൾ പ്രധാനമന്ത്രി ആകാം, ഒരുപക്ഷെ നമ്മൾ ജില്ലാ കൗൺസിലറാകാം, എം എൽ എ ആകാം, മന്ത്രിമാരാകാം, മുഖ്യമന്ത്രിയാകാം, പുരോഹിതരാകാം, വൈദികരാകാം, സന്യാസ സമൂഹങ്ങളാകാം, പാവപ്പെട്ടവനാകാം, പണക്കാരനാകാം, ആരുമായിക്കൊള്ളട്ടെ, ഈശോ ഇതൊന്നും പരിഗണിക്കുന്നില്ല. ഈശോ പരിഗണിക്കുന്നത്, ഈശോ പുതിയ ജെറുസലേമിലേക്ക് ഇറങ്ങി വരുമ്പോൾ വന്നു നോക്കുന്നത് നമ്മളാകുന്ന അത്തിമരത്തിൽ എത്ര അത്തിപ്പഴമുണ്ട് എന്നാണ്. നമ്മളാകുന്ന അത്തിമരത്തിൽ എത്ര പേര് നമ്മൾ ഏറ്റുപറഞ്ഞ് മനസാന്തരപ്പെട്ട് ഈശോയിലെ മനസാന്തരപ്പെട്ട് നമ്മുടെ മരത്തിൽ എത്ര അത്തിപ്പഴങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈശോ നോക്കുക. പ്രിയമുള്ളവരെ, ഈശോയെ അറിഞ്ഞിട്ടും ഈശോയുടെ വചനങ്ങൾ വായിച്ചിട്ടും ഈശോയെ സ്നേഹിച്ചിട്ടും നമുക്ക് അത്തിപ്പഴമാകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈശോ അവസാനം പറയും, പഴയ ജെറുസലേമിൽ ദേവാലയത്തിന് മുമ്പിൽ കരിഞ്ഞു പോയ അത്തിമരം പോലെ ആയിപ്പോകും. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്. ഈശോ നമ്മളാകുന്ന നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും അവ എല്ലാം അലിഞ്ഞില്ലാതാകുന്ന ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത്. നമുക്ക് അതുകൊണ്ട് അനുദപിക്കുക, പശ്ചാത്തപിക്കാം. ഒരു ചെറിയ കാലത്തേക്ക് വേണ്ടിയല്ല, ഈ ഒരു 50 ദിവസത്തെ സീസൺ കാലമല്ല നമുക്ക് ആവശ്യം. വലിയ നോമ്പ് ഒരു സീസണായി എടുത്തുകൊണ്ട് അനുദപിക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ യേശു ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് അടുക്കം ചിട്ടയുമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളാകുന്ന നമ്മുടെ അത്തിമരത്തിൽ അനേകായിരം അത്തിപ്പഴങ്ങൾ ഉണ്ടാകും. മനസാന്തരം നല്ല ഫലങ്ങളുണ്ടാകും. അതൊരു അത്തിപ്പഴമായി തീരുവാൻ തക്കവണ്ണം, ഈശോയ്ക്ക് ഇഷ്ടമുള്ള അത്തിപ്പഴമായി തീരുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരും ശ്രമിക്കാം. സുന്ദരനും സുന്ദരിയും ഒക്കെ ആയി നമ്മൾ വെക്കപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനേകായിരം അത്തിപ്പഴങ്ങളുടെ ഒരു അത്തിമരമായി നമുക്ക് ജീവിക്കുവാൻ ശ്രമിക്കാം. ഈ നോയമ്പ് ഒരു അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.